ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അങ്ങനെ ഒരു മൂന്നാല് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നാലഞ്ച് കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്പർ വൺ, സാതാൻഷു. അമേരിക്കയിലെ റാപ്പറായ ലിൽനാസ് എക്സും ബ്രൂക്ക്ലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MSCHF കമ്പനിയും കൂടി ചേർന്നാണ് ഈ സാതാൻഷു നിർമ്മിച്ചിട്ടുള്ളത്. ഈ സാതാൻഷു വളരെ ലിമിറ്റഡ് എഡിഷൻ ആയെങ്കിൽ പോലും ഇത് വിറ്റഴിഞ്ഞത് വെറും ഒരു മിനിറ്റിനുള്ളിലാണ്. മനുഷ്യൻ്റെ ഒരു തുള്ളി രക്തമാണ് ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് ഇവരുടെ അവകാശവാദം. നൈക്കി കമ്പനിയുടെ എയർമാക്സ് 97 ഷൂ കസ്റ്റംഡ് ചെയ്താണ് ഈ സാത്താൻ ഷൂ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് നൈക്കി കമ്പനിയുടെ അവകാശവാദം. അതിനാൽ തന്നെ നിയമലംഘനം ചെയ്തതുകൊണ്ട് MSCHF കമ്പനിക്കെതിരെ ഈ നൈക്കി കമ്പനി അമേരിക്കയിലെ ഫെഡറൽ കോടതിയിൽ കേസ് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് MSCHF കമ്പനിയുടെ അവകാശവാദം. എല്ലാവർക്കും അറിയാം ഈ തിന്മയുടെ പ്രതീകമാണ് 666 എന്നുള്ള നമ്പർ. ഈ കറുപ്പ് നിറത്തിലുള്ള ഷൂയിൽ ചുവപ്പ് നിറത്തിലെ ഹൈലൈറ്റ് കാണാം. ഈ ചുവപ്പ് നിറത്തിലാണ് 666 എന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഷൂയുടെ മുൻഭാഗത്ത് ലുക്ക് 10:18 എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഈ ഷൂയുടെ ഒരു സൈഡിൽ MSCHF എന്നും മറു സൈഡിൽ ലിൽ നാസ് എക്സ് എന്നും അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഷൂയുടെ വില എത്രയാണെന്ന് അറിയാമോ? അതായത് $1,018, ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 74,000 രൂപയോളം വരും. ഈ ഷൂ വിൽപ്പന ആരംഭിച്ചത് മുതൽ തന്നെ 666 യൂണിറ്റുകളും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് വിറ്റഴിഞ്ഞു അത്രേ. ഇനി നമുക്ക് രണ്ടാമത്തേതിലോട്ട് കടക്കാം. സ്കൈ ഡൈവിങ്, ബഞ്ചി ജമ്പിങ്, അതുപോലുള്ള അഡ്വഞ്ചർസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ എല്ലാവരും ലണ്ടനിലേക്ക് വിട്ടു. ലണ്ടനിലെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുങ്ങിയിട്ടുണ്ട്. അതായത് വെറും സ്വിമ്മിംഗ് പൂളല്ല, സ്കൈ പൂളാണ്. HAL ആർക്കിടെക്ട്സ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിലും വളരെയേറെ പ്രത്യേകതകളുണ്ട്. എന്താണെന്നോ, ഈ രണ്ട് കെട്ടിടങ്ങൾ തമ്മിൽ യോജിക്കുന്ന വിധത്തിലാണ് ഈ സ്കൈ പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. 1,48,000 ഗ്യാലൻ വെള്ളം നിറയ്ക്കാൻ പറ്റുന്ന ഈ സ്കൈ പൂൾ സമുദ്രനിരപ്പിൽ നിന്നും 115 അടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ താഴ്ഭാഗത്ത് ചില്ലുകൾ കൊണ്ട് തീർത്തിട്ടുണ്ട്. 25 അടി നീളമുള്ള ഈ സ്കൈ പൂൾ ലണ്ടനിലെ എംബസി ഗാർഡൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ, എല്ലാവർക്കും ഒന്ന് വിട്ടാലോ? ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം നോക്കാം. ഈ ഒരു കാര്യം കുറച്ച് ദിവസമായിട്ട് ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നല്ലേ, അതായത് ഈ യൂട്യൂബിൽ ആദ്യമായിട്ട് ആരായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്? അതിനായിട്ടുള്ള ഉത്തരമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. 2005 April 23 ജാവദ് കരീം എന്ന ജർമ്മൻ അമേരിക്കൻ സോഫ്റ്റ്വെയർ ആണ് യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത്. മീ അറ്റ് ദ സൂ എന്ന ക്യാപ്ഷനോടെയാണ് അദ്ദേഹം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2020 ആയപ്പോഴേക്കും തന്നെ ഈ വീഡിയോ 150 മില്യൺ ആണ് റീച്ചായത്. കണ്ടില്ലേ, ഇതാണ് ജാവദ് കരീം ആദ്യമായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ. ഒരു മൃഗശാലയുടെ മുമ്പിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. April 2015 സിൽവർ ബട്ടൺ കരസ്ഥമാക്കി. ഈ ഒരൊറ്റ വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റാൻഫോർഡിൽ പഠിച്ച ജാവദ് കരീം 2020 ആയപ്പോഴേക്കും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് റീച്ചായി. മാത്രമല്ല പേപ്പാളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് യൂട്യൂബിലെ മറ്റ് രണ്ട് കോഫൗണ്ടേഴ്സിനെ ഈ ജാവദ് കരീം മീറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഇതിനൊരു തുടക്കം കുറിക്കുന്നത്. യൂട്യൂബിൽ ചെറിയ റോളാണെങ്കിൽ പോലും പബ്ലിക്കിൽ മറ്റ് രണ്ട് കോഫൗണ്ടറിനേക്കാളും വലിയൊരു റോളാണ് ജാവദ് കരീമിനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.